ഇപ്പോൾ നമ്മുടെ സഹാക്കന്മാരെല്ലാം പറയുന്നൊരു വാക്കാണ് കെ ഫോൺ വിപ്ലവം. പുതിയ വിപ്ലവം കൊണ്ടുവരികയാണ് സഹാക്കന്മാർ. കുറച്ച് മുമ്പ് വരെ ആരെന്ത് ചോദിച്ചാലും ഉടൻ വരുന്നത് കിറ്റ് കിട്ടിയില്ലേ, കിറ്റ് നക്കിയില്ലേ എന്നതായിരുന്നല്ലോ. അവിടെ ഇനിയിപ്പോൾ നമ്മുടെ സഹാക്കന്മാരുടെ ക്യാപ്സൂൾ കെ ഫോണിനെ കുറിച്ചായിരിക്കും. കെ ഫോണിനെ കുറിച്ചാണ് നമ്മുടെ സഹാക്കന്മാരിപ്പോൾ പറയുന്നത്. കെ ഫോൺ ബി എസ് എല്ലിനെ തകർക്കാനാണ് എന്ന് പോലും പറഞ്ഞ സഖാക്കൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. കെ സി ബിയുടെ പോസ്റ്റിലൂടെ കേരളം മുഴുവൻ ഒപ്റ്റിക്കൽ കേബിൾ ഇടുന്ന പദ്ധതിയാണ് കെ ഫോൺ. ഇതെങ്ങാനും നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആയിരുന്നുവെങ്കിലോ? ആ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തൊക്കെയായിരിക്കും നമ്മുടെ കേരളത്തിലെ കുത്തക പൊതുജന വിരുദ്ധരായ പ്രമുഖരുടെ നിലപാട്. ഇപ്പോൾ കർഷക നിയമത്തിനെതിരെ പറയുന്ന പോലുള്ള കെ ഫോണിനെതിരായ വിലയിരുത്തലുകൾ ആയിരിക്കില്ലേ നിങ്ങൾ ചെയ്യുന്നത്? പിന്നെ ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്തുമസ് വന്നാലും ഒക്കെ കോഴിക്കിരിക്കപ്പൊറുതിയില്ല എന്നതുപോലെ ആകും നമ്മുടെ അംബാനിയുടെ അവസ്ഥ. സഖാക്കന്മാർ വെറുതെ വിടും അദ്ദേഹത്തെ. അവരുടെ ഒന്നാമത്തെ വാദം തന്നെ ഉണ്ടാവുക, ഇത് അംബാനിയെ പോലുള്ള കുത്തക മുതലാളിമാരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്നാവില്ലേ? ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിനെ തകർക്കാനുള്ളതാണ് ഈ പദ്ധതി എന്നും പറയും നമ്മുടെ സഖാക്കന്മാർ. അതൊക്കെ കാണിച്ചിട്ട് എന്തുകൊണ്ട് നമ്മളതിനെ എതിർക്കണം എന്നതിൻ്റെ നല്ല ഒരു പാർട്ടി ക്ലാസ്സിൽ നിന്നുള്ള വിശദീകരണവും തരും. അതവരുടെ വക ഫ്രീ ആയിട്ടുള്ള വിശദീകരണ ക്ലാസ് ആയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരിക്കും. 1500 കോടിയോളം രൂപ ചെലവഴിച്ച് കേരളത്തിൽ ആകമാനമായി 34,859 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇടുന്ന പദ്ധതിയാണല്ലോ ഈ കെ ഫോൺ പദ്ധതി. സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉള്ളത് ഏകദേശം 20,000 കിലോമീറ്റർ കേബിളുകളോടുകൂടിയുള്ള ബി എസ് എൻ എല്ലിനാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ജിയോയ്ക്ക് 5,000 കിലോമീറ്റർ കേബിളുകളാണ് ആകെയുള്ളത്. ബാക്കിയുള്ളവയ്ക്ക് വേണമെങ്കിൽ 1000 കിലോമീറ്ററിൽ താഴെയും കാണും. അവിടേക്കാണ് 34,859 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുമായി കെ ഫോൺ വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ജിയോയെ പോലുള്ള കുത്തകകൾക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കുറവ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കതിനുള്ള ഫണ്ട് ഇല്ലാഞ്ഞിട്ടാണോ അങ്ങനെ ചെയ്യാത്തത്? ഒരിക്കലുമല്ല, അത് നഷ്ടമാണ് എന്നതുകൊണ്ടാണ്. കെ സി ബിയുടെ പോസ്റ്റുകൾ വാടകയ്ക്കെടുക്കുക, പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതി വാങ്ങി സ്വന്തമായി പോസ്റ്റുകൾ സ്ഥാപിക്കുക, അതുമല്ലെങ്കിൽ മണ്ണിനടിയിലൂടെ കേബിൾ ഇടുക എന്നിങ്ങനെ 3 മാർഗങ്ങളാണ് ഒരു ഇൻ്റർനെറ്റ് സേവന ദാതാവിന് കേബിൾ സ്ഥാപിക്കാൻ ആകെയുള്ള ആശ്രയം. കേരളത്തിലെ വീടുകൾ തമ്മിലുള്ള ദൂരം മൂലം കുത്തകകൾക്ക് ഗ്രാമീണ മേഖലകളിൽ കേബിൾ ഇടുക എന്നത് വളരെ ലാഭകരമായ കാര്യമല്ല. നിലവിൽ 20,000 കിലോമീറ്റർ കേബിളുള്ള ബി എസ് എൻ എല്ലിൻ്റെ അവസ്ഥ അതിന് ഉദാഹരണം തന്നെയാണ്. നമ്മുടെ മുന്നിലുണ്ട് ബി എസ് എൻ എല്ലിൻ്റെ ആ ഒരു നഷ്ടം. നഷ്ടം സഹിച്ചും ബി എസ് എൻ എൽ ജനങ്ങൾക്കായി ഇത്രയും കേബിൾ ഇടുന്നത് തന്നെ അതൊരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ടല്ലേ? പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ടാണ് പല ഗ്രാമങ്ങളിലും ബി എസ് എൻ എൽ കുത്തകകളെ പിന്നിലാക്കി പിടിച്ചു നിൽക്കുന്നതും ഇത്തരം കേബിൾ നെറ്റ്വർക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇനി കെ ഫോൺ വന്നാൽ എന്താണ് ഉണ്ടാവുക? കേരളം മുഴുവൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇടുക എന്നതാണ് കെ ഫോൺ പദ്ധതി കൊണ്ട് നമ്മുടെ സർക്കാരും മറ്റും ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ കേബിളുകൾ ഇൻ്റർനെറ്റ് സേവന ദാതാക്കൾക്ക് വാടകയ്ക്ക് നൽകുക എന്നതാണ് കെ ഫോണിൻ്റെ ലക്ഷ്യം തന്നെ. നിലവിൽ 20,000 കിലോമീറ്റർ കേബിളുകളുള്ള ബി എസ് എൻ എല്ലിന് അപ്പോൾ കെ ഫോൺ പദ്ധതി കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. പിന്നെ ഉപകാരം ആർക്കായിരിക്കും? അത് നമ്മുടെ നേരത്തെ പറഞ്ഞ അംബാനി എന്ന സ്വകാര്യ കുത്തകയ്ക്ക് തന്നെ ആയിരിക്കില്ലേ? നിലവിൽ കേബിളുകൾ ഇല്ലാത്തിടത്തും അവരുടെ സേവനങ്ങൾ നൽകാൻ ഇനി കെ ഫോണിലൂടെ അവർക്ക് സാധിക്കും. അതിൻ്റെ നഷ്ടം ആർക്കാണ്? നിലവിൽ ഇത്തരം സ്ഥലങ്ങളിൽ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിനെ അത് ബാധിക്കില്ലേ? മറ്റു ചെറുകിടക്കാരെയും അത് ബാധിക്കില്ലേ? അപ്പോൾ കുത്തകകളെ സഹായിച്ച് പൊതുമേഖലയെ തകർക്കുകയല്ലേ കെ ഫോൺ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് മാത്രമാണോ? ആദ്യമൊക്കെ കുത്തകകൾ കെ ഫോണിലൂടെ നൽകുന്ന സേവനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചാർജ് മാത്രമേ ഈടാക്കൂ. കുറഞ്ഞ ചാർജ് ഈടാക്കി എല്ലാവരെയും അവരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ കുത്തകകളുമായി പിടിച്ചു നിൽക്കാനാവാതെ നിലവിൽ ഇത്തരം സേവനങ്ങൾ ഗ്രാമീണ മേഖലകളിൽ നൽകുന്ന
ഈ പാവം കേബിൾ ടി വിക്കാരെ പോലെയുള്ള ചെറുകിടക്കാർ എന്തു ചെയ്യും? അവരൊക്കെ പൂട്ടിപ്പോകേണ്ട അവസ്ഥയിൽ വരും. ഇതേ കാരണത്താൽ പൊതുമേഖലാ സ്ഥാപനമായ BSNL തകരുന്നതോടുകൂടി അവസാനം സേവനങ്ങളെല്ലാം അംബാനിയെ പോലുള്ള ഏതെങ്കിലും കുത്തകയുടെ മാത്രം കയ്യിലാവുകയും ചെയ്യും. അപ്പോൾ എന്താവും ഉണ്ടാവുക? ഇപ്പോൾ ഉള്ള സേവനദാതാക്കളാൽ മത്സരമുള്ള വിപണി കാരണം കുറഞ്ഞ നിരക്കിൽ നമുക്ക് ലഭിക്കുന്ന ഈ ഇതുപോലുള്ള സേവനങ്ങൾ നിലവിലെ ആ മത്സരാധിഷ്ഠിത വിപണി ഇല്ലാതാക്കും. അങ്ങനെ ഇല്ലാതായി പോകുന്നതോടുകൂടി ആർക്കാണ് നഷ്ടം? നമുക്കാണ്. അതോടെ കുത്തകകൾ പറയുന്നതാവും സേവന നിരക്കുകൾ. അവർ തീരുമാനിക്കും നമുക്കെന്ത് സേവനം തരണമെന്ന്. അങ്ങനെയാകുമ്പോൾ കേഫോൺ ചുമ്മാ തള്ളിക്കളയാവുന്ന ഒന്നാണോ? കേഫോൺ കേന്ദ്ര സർക്കാർ പദ്ധതി ആയിരുന്നു എങ്കിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് കാർഷിക നിയമങ്ങൾക്കൊക്കെ എതിരായി ഉണ്ടായിരുന്ന വിലാപം കേൾക്കാമായിരുന്നു അല്ലേ? ചുരുക്കി പറഞ്ഞാൽ കേഫോണും കിറ്റും ഒരുപോലെയാണ്. ഫ്രീ കിറ്റിൽ കിറ്റ് മാത്രമേ ഉള്ളൂ കേരള സർക്കാരിൻ്റെതായിട്ട്, ബാക്കിയുള്ളതൊക്കെ മറ്റുള്ള ആരുടെയൊക്കെയോ ആണ്. അതേപോലെയാണ് ഇപ്പോൾ കേഫോണിൽ ഈ കേബിൾ മാത്രമേ സർക്കാരിൻ്റെതായിട്ടുള്ളൂ. അതിൽ കൂടി വരുന്നതെല്ലാം ഇപ്പോൾ നിലവിലുള്ള ഇൻ്റർനെറ്റ് സേവനദാതാക്കളുടേത് തന്നെയാണ്. അതായത് നെറ്റ് സപ്ലൈ ചെയ്യുന്നത് ഇൻ്റർനെറ്റ് കുത്തകകൾ ആയ ഭൂർഷകൾ ആയ അവർ തന്നെയായിരിക്കും. പൊതുമേഖലയായ BSNL പോലും അല്ല ഈ കാര്യം ചെയ്യുന്നത് എന്ന് ഇവർ മറന്നുപോകുന്നതാണോ? അതോ ഇനി പണ്ട് എയർപോർട്ട് കൊടുത്തതുപോലെ എങ്ങാനുമുള്ള ഒരു അടവ് നയമാണോ? ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ ചിന്തിച്ചു പോകുന്നത്.